കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രീട, ശ്രീട, എഴുന്നേക്ക്. സമയം എത്രയാണെന്നറിയോ? എഴുന്നേറ്റേ. എന്തമായത്? കുറച്ചുകൂടി ഉറങ്ങട്ടെ. വേണ്ട, അങ്ങനെ ഇപ്പൊ ഉറങ്ങണ്ട. എഴുന്നേക്ക്, എഴുന്നേറ്റേ. ഈ ചായ കുടിച്ചേ. പല്ല് തേക്കാതെ? ഓ, അല്ലെങ്കിൽ പിന്നെ പല്ല് തേക്കാതെ ചായ കുടിക്കാത്ത ആളെ. വായിൽ ഇത്തിരി വെള്ളം പോലും ഒഴിക്കാതെ രാവിലെ ചായ കുടിക്കുന്ന എങ്ങനെ? വലിയ സന്തോഷത്തിലാണല്ലോ. ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിലാ ശ്രീയേട്ടാ ഇപ്പോ. കാര്യം, ജ്യോതിയോട് ഞാൻ മത്സരിക്കാൻ ശ്രമിച്ചതാണെങ്കിലും എനിക്കിപ്പോ ഇതൊരു രണ്ടാം ജന്മം കിട്ടിയത് പോലെയാ. അതിന് ഞാനെപ്പോഴെ തന്നെ ഉപേക്ഷിച്ചു പോയത്? ഞാൻ തന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്താ താൻ ഇത്ര ഇമോഷണൽ ആവാൻ കാരണം? അതല്ല ശ്രീയേട്ട, ഒരു പെണ്ണിന്റെ മനസ്സ് എത്ര പറഞ്ഞാലും ശ്രീയേട്ടന് മനസ്സിലാവില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, എത്ര ദിവസമാ നമ്മൾ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചത്? വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമല്ലേ നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ശ്രീയേട്ടൻ ബാംഗ്ലൂരിലും ദുബൈയിലും ബിസിനസിന്റെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ പലയിടങ്ങളിലായിരുന്നില്ലേ? ഭാര്യ എന്ന പേരുമായിട്ട് ഞാനിവിടെ എത്ര കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. ഓരോ ദിവസവും വിചാരിക്കും എല്ലാം ഒഴിവാക്കി നിങ്ങൾ വരുമെന്ന്. പക്ഷേ നിങ്ങൾക്കെല്ലാം ഡി കെയുടെ വാക്കുകളായിരുന്നു വലുത്. ഭാര്യമാർക്ക് വേണ്ടിയല്ല, ഡി കെക്ക് വേണ്ടിയാ നിങ്ങൾ ജീവിച്ചത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. ഓഹോ, ഇപ്പെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇപ്പൊ ഡി കെ ആകെ മാറി, അപ്പൊ നിങ്ങളും മാറി. ഡി കെയുടെ ജീവിതത്തില് ഇപ്പൊ പ്രണയത്തിന്റെ പൂമരം പൂത്തു നിൽക്കുകയല്ലേ? അപ്പോ നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ ജീവിതത്തില് പ്രണയമില്ലേ? ആരും പറഞ്ഞില്ലെന്ന്. ഡി കെയുടെയും ജ്യോതിയുടെയും ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രണയവും സന്തോഷവും ഒക്കെ. ശ്രീയേട്ടാ, ഇനി ഡി കെയുടെയും ജ്യോതിയുടെയും ജീവിതത്തില് ഒളികണ്ണിട്ട് നോക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ ഞാനില്ല. നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ സന്തോഷം, അത് മതി. ആ മൂകാംബിക യാത്രയാ അവരെ ഒരുമിപ്പിച്ചത്. സത്യത്തിൽ മൂകാംബികയിൽ ഇത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാണോ ഉള്ളത്? അയ്യോ, ദേവിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ. സകല ദുഃഖങ്ങളും നിവാരണം ചെയ്യുന്ന ഒരു രാജ്ഞിയാ മൂകാംബിക ദേവി. ശ്രീയേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? നമുക്കും ഒരു യാത്ര പോയാലോ? എവിടേക്ക്? എവിടേക്കെങ്കിലും. എന്നാ വല്ല ബീച്ചിലേക്കോ റിസോർട്ടിലേക്കോ അങ്ങനെ എങ്ങോട്ടെങ്കിലും പോ. വേണ്ട വേണ്ട, അങ്ങനെ ഒരു സ്ഥലമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് ഒരു ട്രക്കിങ്ങിന് പോയാലോ? നമ്മളും താരയും ചിത്രയും, നമ്മൾ ആറുപേരും കൂടെ. അത് നല്ലൊരു ഐഡിയയാണ്, നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. മൂന്ന് കപ്പിൾ സുന്ദരമായൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാടോ കിടിലൻ.
നമ്മള് പൊളിക്കും. ഇനി ഡി കെയും ജ്യോതിയെയും സ്വതന്ത്രരായിട്ട് വിടണം. അവരെ ജീവിതം ആസ്വദിക്കട്ടെ, അത് കണ്ട് നമുക്കും സന്തോഷിക്കാം. നമുക്ക് നമ്മുടെ ജീവിതവും അതുപോലെ സ്നേഹിച്ച് തീർക്കാം. ശ്രീയേട്ടാ, ഇനി ഉടനെ ഒന്നും ഇവിടെ വിട്ട് പോവരുത് കേട്ടോ. എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്താ നോക്കുന്നെ? വെറുതെ ഒരു രസം. അയ്യടാ, ഒരു രസക്കാരൻ. എങ്ങനെയുണ്ട്? എന്ത് ചായ? ഇതൊന്നും നമ്മുടെ മക്കളും മരുമക്കളും ഒന്നും കാണണ്ട കേട്ടോ, അവര് നമ്മളെ കളിയാക്കി കൊല്ലും. അവരൊക്കെ നമ്മുടെ സ്നേഹം കണ്ടു പഠിക്കട്ടെ. പിന്നെ കണ്ടുപിടിക്കാൻ അവരെന്താ കൊച്ചുകുട്ടികളാ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ മക്കളെയും മരുമക്കളെയും ഒക്കെ ഇങ്ങനെ വിട്ടാ മതിയോ? പിന്നെന്ത് വേണം? അവർക്കും സ്വന്തമായി വേറൊരു വീടും കുടുംബവും ഒക്കെ വേണ്ടേ? എന്നും എല്ലാവർക്കും കൂടി ഈ വീട്ടിൽ തന്നെ കഴിയാൻ സാധിക്കോ? എല്ലാവരും ഒരു കൂട്ടുകുടുംബമായി സന്തോഷത്തോടെ ഇവിടെ തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എത്ര കാലമായിട്ടാ? ഒരുപാട് നാളൊന്നും അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ വേറെ കുടുംബങ്ങളാ, വ്യക്തികളാ. അവരുടെ ഐഡന്റിറ്റിയെ നമ്മൾ അംഗീകരിക്കണ്ടേ? അതിന് അവരുടെ ഐഡന്റിറ്റിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പൊ അവരെ ഡി കെയുടെ മക്കളായിട്ടും മരുമക്കളായിട്ടും മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. അതല്ലാതെ അവർക്ക് പ്രത്യേകമായി ബിസിനസ്സുകളും വീടുകൾ കുടുംബങ്ങൾ ഒക്കെ വേണ്ടേ? അവരെ അവരായിട്ടങ്ങ് അറിയപ്പെടണ്ടേ ഏട്ടാ? ജീവിക്കാവുന്ന അത്രത്തോളം കാലം ഇവിടെ എല്ലാവരും സന്തോഷമായി ജീവിക്കട്ടെ. ഈ സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം അവർക്കും കൂടി ഉള്ളതാ. അതല്ല ഏട്ടാ, അവർക്കും വേറെ വീടും കുടുംബവും ഒക്കെ വേണമെന്ന് അവരിങ്ങോട്ടേക്ക് പറയുന്നതിന് മുമ്പ് നമ്മളായിട്ട് അവർക്ക് വേറെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതല്ലേ വേണ്ടേ? താൻ പറയുന്നതിലും കാര്യമുണ്ട്. നമുക്ക് ആലോചിക്കാം. എന്റെ ഭാര്യയുടെ അഭിപ്രായത്തിന് ഞാൻ വില കൽപ്പിച്ചില്ല എന്നാളെ പറയരുതല്ലോ. എന്തൊരു നല്ല ഭർത്താവ്. അല്ല, എനിക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്റെ ചക്രമുത്തല്ലേ. എന്താടോ ഏട്ടാ, നോക്കി. അല്ല, ഇന്നലെ സത്യത എനിക്ക് എന്താ സംഭവിച്ചത്? എന്തോ എനിക്കൊന്നും ഓർമ്മയില്ല. അല്ല, ഇതെന്താ ഈ ഫോട്ടോ? ഇതോ, ഇത് ഞാൻ ചേച്ചിക്ക് ഒന്ന് അയച്ചു കൊടുത്ത. ചേച്ചിക്കോ?
അവരും കൂടെ കാണട്ടെ നമ്മുടെ ഈ ശാന്തി മുഹൂർത്തത്തിന്റെ ഒരുക്കങ്ങളൊക്കെ. അതെ, എനിക്കിന്ന് വീട് വരെ പോണോന്നുണ്ടായിരുന്നു. പോയിക്കോ, പക്ഷെ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. അത് പറ്റില്ല. നമ്മള് ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനാടി അങ്ങോട്ട് വിടുന്നത്? നമുക്ക് ഒന്നിച്ചങ്ങ് പോവാന്ന്, ജോളി അടങ്ങ് പോവാം. ചെല്ലേ, പോയി ഡ്രസ് മാറ്റോ, പോയിട്ട് വാ. ചെല്ലേ, വിട്ടോ. കൊള്ളാം, അങ്ങനെ നിന്നെ ഒറ്റയ്ക്ക് വിടാനോ? ഞാനും കൂടെ വരും. നിന്റെ അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണാലോ. നമ്മുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞെന്ന് അവരൊന്നും അറിയട്ടെ. നീ ഒറ്റ ഒരുത്തി അതിന് ഉത്തരവാദി. കണ്ടോ കണ്ടോ നീ ഇത്? നിന്റെ ജീവിതം രക്ഷിക്കാൻ പോയിട്ട് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി അല്ല ആന്റി, ദീക്കയുടെയും ജ്യോതിയുടെയും ജീവിതം രക്ഷിക്കാൻ വേണ്ടി അവൾ അങ്ങനെ ചെയ്തത്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. അവൾ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ ദുഷ്ടന്റെ കൂടെ ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം എന്റെ കുഞ്ഞെങ്ങനെ ജീവിക്കും? എന്റെ ഈശ്വര, അവൻ എന്റെ കുഞ്ഞിനെ എന്തൊക്കെ ചെയ്തു കാണുമെന്ന് ആർക്കറിയാം? എന്ത് അവിവേകമാണ് നീ കാണിച്ച സൂര്യ? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? ഏട്ടാ, അത് ഏട്ടന്റെയും ജ്യോതിയുടെയും ജീവിതം സന്തോഷമായിരിക്കാൻ വേണ്ടിട്ടാ പ്രിയ അങ്ങനെ ചെയ്തത്. എന്റെ കുടുംബത്തിന്റെ സന്തോഷവും നിലനിൽപ്പും നോക്കാൻ എനിക്കറിയാം. അതിന് നിങ്ങളുടെ ആരുടെയും ജീവിതം ബലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നോട് ആലോചിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, നിയമപരമായി സംരക്ഷണം തേടാം. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ നിൽക്കരുത്. ഏട്ടാ, ഞാൻ തള്ളിവിട്ടതല്ല, പ്രിയ സ്വയം എടുത്ത തീരുമാനമായത്. ഇല്ലെങ്കിൽ അവൻ ഏട്ടനെ ജയിലിൽ നിന്ന് വിടില്ലായിരുന്നു. ഞാൻ ജയിലിലായാൽ അവിടുന്ന് പുറത്തിറങ്ങാനും എനിക്കറിയാം. അതിന് നിങ്ങൾ ആരും ഇങ്ങനെ ത്യാഗം ചെയ്ത് സ്വന്തം ജീവിതം കളയണ്ട. ഇതിപ്പോ പ്രിയെ അവൻ ദ്രോഹിക്കില്ലെന്ന് ആര് കണ്ടു? അതൊരിക്കലും ഇല്ല ഏട്ടാ. പ്രിയയ്ക്ക് ഒരു പോറില് പോലും ഏൽക്കുന്നത് അയാൾക്ക് സഹിക്കില്ല. പ്രിയ അയാളെ എന്ത് ചെയ്താലും തിരിച്ചയാളെ ഒന്നും ചെയ്യില്ല. ആര് പറഞ്ഞ കാര്യം? അത് ഒരു സൈക്യാട്രിസ്റ്റ് പറഞ്ഞതാ. സൈക്യാട്രിസ്റ്റ്? മാങ്ങാത്തൊലി, നിന്നെ ഏട്ടാ. വേണ്ട ഏട്ടാ, ഏട്ടനെ രക്ഷിക്കാൻ ഒരു വഴിയില്ലാതെ വന്നപ്പോ ഞാനൊരു കടുങ്ക ചെയ്യാൻ പോകുന്നെന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു. ഓഹോ, അപ്പൊ നീയും കൂടി അറിഞ്ഞുണ്ടായിരുന്നു അല്ലേ? എന്നിട്ടാണോ ഇത്രയും നേരം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? ഇന്നലെ രാത്രി തന്നെ നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ഇഡിയറ്റ്. ഏട്ടാ, കടുങ്ക ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്ക് വിവരമുണ്ടോ, ബുദ്ധിയുണ്ടോ? അവന്റെ ഭ്രാന്തിന് വിട്ടുകൊടുക്കാനുള്ളതാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം. അല്ല ഏട്ടാ, ഞാൻ പക്ഷേ അടിച്ചതിന്റെ കാരണം പോകുകയാ വേണ്ടത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തിയല്ലേ പറ്റൂ. ഏട്ടാ, തൽക്കാലം ഇത് നമ്മൾ അറിഞ്ഞുവെന്ന് അയാൾ അറിയാൻ ഇടവരരുത്. എങ്ങനെയെങ്കിലും അയാളെ
ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പദ്ധതിയാ ഞങ്ങൾ നോക്കുന്നത്. അത് കഴിഞ്ഞോ കേസിൽപ്പെടുത്തി എങ്ങനെയെങ്കിലും അയാളെ ജയിലിൽ അയക്കണം. രാജീവിന്റെ കേസിലെന്തായാലും അയാൾക്ക് ജീവപര്യന്തം കിട്ടാതിരിക്കില്ല. ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നം മാത്രമാണ്, നടക്കാൻ പോകുന്ന ഇതൊന്നും ആയിരിക്കില്ല. പ്രിയയുടെ ജീവൻ വെച്ചുള്ള കളിയായത്. പ്രിയയാണല്ലോ. ഹലോ പ്രിയ, നീ എന്ത് ബുദ്ധിമോശമായി കാണിച്ചത്? ഇത് ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? ഏട്ട പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരും. അയ്യോ ഏട്ട, ഞാൻ അയാളുമായിട്ട് ഞാൻ ഇങ്ങോട്ട് താമസം തുടങ്ങിയത് അയാളെ സ്നേഹിക്കാനൊന്നുമല്ല, ഇഞ്ചിഞ്ചായി അയാളെ കൊല്ലാനാ. പറയുന്നതോ വിചാരിക്കുന്നതോ ആയിരിക്കില്ല സംഭവിക്കുന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സൈക്കോടെ കയ്യിലാ നീ ചെന്ന് പെട്ടിരിക്കുന്നത്, അത് ഓർമ്മ വേണം. ഏട്ടൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഏട്ടന്റെയും ചേച്ചിയുടെയും ജീവിതം സന്തോഷമായല്ലോ, എനിക്കത് മതി. അതിനു വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. നീ ഇനി അതൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഇന്ന് തന്നെ നീ ഇവിടെ തിരിച്ചെത്തിയേക്കണം. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പ്രിയ, പറഞ്ഞത് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവിടെ വന്ന് ഞാൻ നിന്നെ പിടിച്ചോണ്ട് വരും, പറഞ്ഞേക്കാം. എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് പ്രിയയുടെ കല്യാണം നടത്തണം. എവിടെന്നെങ്കിലും ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചേ പറ്റൂ. അവിനാഷിന്റെയും രാജീവിന്റെയും കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും പെട്ടെന്നൊരാലോചനയായിട്ട് വരൂ. അച്ഛൻ പറഞ്ഞത് ശരിയാ, നമ്മൾ വിചാരിക്കുന്ന പോലെ വേഗം ഇതൊന്നും നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഇനിയും പിന്നാലെ വരും. മിണ്ടിപ്പോരുത്. നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ ഇവിടെ? ആവശ്യമില്ലാത്ത ചെയ്ത് കൂട്ടിയിട്ട് നിന്ന് വർത്താനം പറയുന്നു. കല്യാണം ആലോചിക്കാൻ പയ്യൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ വിട്ടേക്ക്. പ്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു പയ്യൻ തന്നെ വരും, ഞാൻ കണ്ടെത്തും. എത്രയും വേഗം നമ്മൾ ഈ കല്യാണം നടത്തുകയും ചെയ്യും. മനുഷ്യന് ബുദ്ധിയും വിവേകവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് അത് പ്രയോഗിക്കാൻ കഴിയണം. എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? സോറി ഏട്ടാ, ഏട്ടനെ ലോകപ്പിൽ നടക്കാൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞപ്പോ അപ്പോഴത്തെ മാനസികാവസ്ഥയില് ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. എന്നാലും ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ദുഷ്ടനായ ഒരുത്തന്റെ കൂടെ അവൾ ഒരു ദിവസമെങ്കിലും താമസിക്കേണ്ടി വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് തനിക്കറിയാവോ? ഇനിയിപ്പോ അവന്റെ കയ്യിൽ നിന്ന് പ്രിയയെ രക്ഷിക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. സ്വന്തം ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പ്രിയയെ ഭാര്യയാക്കാൻ നടക്കുന്ന അവന് പ്രിയയെ ഇല്ലാതാക്കാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. താൻ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം.
നമ്മുടെ ഏട്ടന ഏട്ടത്തമ്മയും വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു അഭിമുഖ സംഭാഷണം ഉറപ്പാ. അടിപൊളി. Wow.